നമസ്കാരം. ശനി കുംഭം രാശിയിലും വ്യാഴം മീനം രാശിയിലും നിൽക്കുന്ന കൊല്ലവർഷം 1198 ആണ്ട് മീനമാസം 31 തീയതി, അതായത് 2023 ഏപ്രിൽ 14 വെള്ളിയാഴ്ച പകൽ 2:58 മകരക്കൂറിൽ തിരുവോണം 2 പാദവും കൃഷ്ണപക്ഷ നവമി തിഥിയും ആനക്കരണവും സാധ്യാനാമ നിത്യോഗവും കൂടിയ സമയം ഭൂമി ഭൂതോദയം കൊണ്ടാണ് ഈ വർഷത്തെ മേടരവി സംക്രമം. സംക്രമവശാൽ രോഹിണി നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം ഗുണദോഷ സമ്മിശ്രമാകും. വർഷത്തിൻ്റെ ആദ്യപകുതി ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകും. ജോലിയിൽ ഉയർച്ചയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ലൗകിക വിഷയങ്ങളിൽ അഭിവൃദ്ധിയും സാമൂഹിക പദവി ഉയരുകയും ചെയ്യും. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. സുഹൃത്തുക്കൾ, പരിചയക്കാർ ഇവർ മുഖാന്തിരം പല വിജയങ്ങളും നേടാനാകും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. സാമൂഹിക സംഘടനകളുമായി ബന്ധം സ്ഥാപിക്കുകയും അവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും ഉദ്ദേശിച്ച ലാഭം പ്രതീക്ഷിക്കാം. സർക്കാർ കാര്യങ്ങളിൽ വിജയമുണ്ടാകും. ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനം നിറഞ്ഞതാകും. സ്വയം തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും. വിദ്യാഗുണം വർദ്ധിക്കും. പരീക്ഷാ വിജയം നേടും. സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ അവരുടെ പിന്തുണയും ലഭിക്കും. ബന്ധുജനങ്ങൾക്ക് അതുപോലെ മിത്രങ്ങൾക്ക് ദുരിതാനുഭവങ്ങൾ, ചില വേർപാടുകൾ, വ്യക്തിത്വത്തിന് മങ്ങലേൽക്കുന്ന ചില സന്ദർഭങ്ങൾ, ദൂരയാത്രയ്ക്ക് തടസ്സം എന്നീ ദോഷാനുഭവങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ഉണ്ടാകാം. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്ന് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വർഷത്തിൻ്റെ അവസാന പകുതി ഗുണാനുഭവങ്ങൾക്ക് കുറവുണ്ടാകാം. രോഹിണി നക്ഷത്രക്കാർ ദുരിതശാന്തിക്കും സൽഫലങ്ങൾ അനുഭവത്തിൽ വരാനുമായി ഈ കാലയളവിൽ ശ്രീകൃഷ്ണ ഭജനം, കൃഷ്ണക്ഷേത്രങ്ങളിൽ ദർശനം, വഴിപാടുകൾ ഇവ നടത്തിപ്പോരുന്നത് ഗുണം ചെയ്യും. എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.